സീനാസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മീൻ കറിയാണ് ചൂര മീൻ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് ഞാനിവിടെ അരക്കിലോ ചൂര മീൻ കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മീനൊന്ന് മസാല പുരട്ടി വെക്കാം അതിന് നമുക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി സാദാ മുളക് പൊടി എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയല്ല ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് പെരട്ടി വെക്കണം അപ്പോൾ നമ്മുടെ മീൻ ഞാനിവിടെ നന്നായി പെരട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് അരമണിക്കൂർ നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം മീനൊന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുക്കാം രണ്ട് മീഡിയം സൈസ് സവാള നീളത്തിൽ എരിഞ്ഞെടുക്കുക ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിയുക രണ്ട് പച്ചമുളക് നാല് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കറിവേപ്പില ഇനി ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞതിൻ്റെ ജ്യൂസ് ആവശ്യമാണ് ഒരു പാൻ വെച്ച് ചൂടായു ശേഷം ഒരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉള്ളി വയറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി ഇതൊന്ന് വഴന്ന് കിട്ടും കൂടുതൽ ബ്രൗൺ കളർ ആവണ്ട ഒരു മീഡിയം ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ പൊടിയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം നമുക്ക് തക്കാളിയും കൂടിയിട്ട് വഴറ്റിയതിന് ശേഷം ഇതൊന്ന് മിക്സിയിലിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്ത് അരക്കാം ഇനി കറി തയ്യാറാക്കാം ഞാനിവിടെ ഒരു കടായിലാണ് കറി തയ്യാറാക്കുന്നത് എൻ്റെ കയ്യിൽ മൺചട്ടി ഇല്ല മൺചട്ടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കടായി നന്നായി ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിൽ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണയുള്ളവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ഇല്ലാത്തവർക്ക് കുക്കിങ് ഓയിൽ യൂസ് ചെയ്യാം ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് കൂട്ട് നമുക്കിതൊന്ന് വഴറ്റാം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം കൂട്ടി വയ്ക്കുക ഇനി നമുക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കാരണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറില് ബാക്കിയുള്ള അരപ്പ് ഉണ്ടാവും അപ്പോൾ അതും കൂടെ നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇനി നമ്മൾ മസാല ചേർത്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിടാം ലോ ഫ്ലെയിമിൽ കിടന്ന് നമ്മളെ കറിയൊക്കെ ഒന്ന് നന്നായി കുറുകി വരും കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി നിങ്ങൾ തവി വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു നുള്ളു ഉലുവപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും തിളപ്പിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്